ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, ലോട്ടസ് ഐ ഹോസ്പിറ്റൽ ഒഫ്താൽമോളജിസ്റ്റ് ആണ്. തിമിരത്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തിമിരം എന്നാൽ നമ്മുടെ കണ്ണിൽ നാച്ചുറൽ ലെൻസിന് ഒപ്പേക്കായി പോകുന്ന അവസ്ഥ, അതായത് അതിൻ്റെ ക്ലാരിറ്റി പോകുന്ന അവസ്ഥയ്ക്കാണ് തിമിരം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് അത് ഏജ് റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്, അതായത് ഒരു 50 വയസ്സിന് മുകളിലുള്ള വ്യക്തികളിലാണ് കാണുന്നത്. കാഴ്ചക്കുറവാണ് മെയിൻ ആയിട്ടുള്ള അതിൻ്റെ സിംറ്റംസ്. ചിലർക്ക് ഹാലോസ്, ഗ്ലെയർ ഒക്കെ കാണാം, എസ്പെഷ്യലി ഡ്യൂറിങ് നൈറ്റ് ഡ്രൈവിംഗ്. നേത്ര രോഗ വിദഗ്ധൻ്റെ ഉപദേശം തേടേണ്ടതാണ് ഈ കാഴ്ചക്കുറവും അല്ലെങ്കിൽ കളേർഡ് ഹാലോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ. തിമിരം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ശസ്ത്രക്രിയ തന്നെയാണ്. ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഈ ഒപ്പേക്കായിട്ടുള്ള ലെൻസ്, അതായത് തിമിരം ബാധിച്ച നമ്മുടെ നാച്ചുറൽ ലെൻസിനെ മാറ്റി അതിന് പകരം ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇൻട്രാക്കുലാർ ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുന്നതാണ് പ്രൊസീജിയർ. ഫേക്കോമെൽസിഫിക്കേഷൻ പ്രൊസീജിയർ വിത്ത് ഫോൾഡബിൾ IOL എന്ന് പറയും. അത് സേഫ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, ഒട്ടും പേടിക്കേണ്ടതായിട്ട് ആവശ്യമൊന്നുമില്ല. തിമിര ശസ്ത്രക്രിയ ഇന്ന് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫേക്കോമെൽസിഫിക്കേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത് ഒട്ടും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. രാവിലെ വരിക, വന്നിട്ട് സർജറി കഴിഞ്ഞിട്ട് അന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റും. ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. തിമിരം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം. പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ചിലർ പേടിച്ചിരിക്കാറുണ്ട്, എന്നിട്ട് ഇത് തിമിരം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിൽ വന്ന് തീരെ കാണാതായതിനു ശേഷം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്ന് ചെയ്യാനായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അത്രയും സ്റ്റേജിലേക്ക് പോകാതെ കറക്റ്റ് സമയം ചെയ്ത് വേറെ നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിനോ ഒപ്റ്റിക് നേർവിനോ ഒന്നും വേറെ പ്രോബ്ലമൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്കാണെങ്കിൽ തിമിരം ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞാൽ 100% കാഴ്ചയും റീസ്റ്റോർ ചെയ്യുന്നതാണ്.